ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സാരി ഡിസൈനാണ്. സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന ഒരു ക്രോഷ്യ ട്യൂട്ടോറിയൽ ക്ലാസ്സായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ല ഒരു വർക്കാണ്, ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ്. അപ്പോൾ കോട്ടൺ സിൽക്ക് സാരിയിൽ എങ്ങനെയാണ് ക്രോഷ്യയുടെ ഡിസൈൻ കൊടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ മുന്താണിക്കും ഒരു സൈഡിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ ബാക്കി എല്ലാം സെയിം ഡിസൈനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ കാണിച്ചാല് ഒരു വലിയ ലെങ്ത് വീഡിയോ ആവും, അതുകൊണ്ട് ഞാൻ ഇത് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ മുന്താണിക്കൊക്കെ ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തത്. ഇതാണ് ഡിസൈൻ, മുന്താണി ഡിസൈന് ഇങ്ങനെയാണ്. ഇതാണ് മുന്താണിക്ക് കൊടുത്ത വർക്ക്. അപ്പോൾ ഇവിടെ ഒരു ചെണ്ടും കെട്ടി മിഡിലിൽ പിന്നെ ഇതേപോലെ ചെയ്തു. റെഡ് ത്രെഡാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത് ഒരു മട്ടി കളറ് പിന്നെ റെഡ് മിക്സ് ആയിട്ടുള്ള ബോർഡറിനൊക്കെ റെഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിന് റെഡാണ് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ചെണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് എടുത്തു, അതുപോലെ തന്നെ സിൽക്കിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മുന്താണിയിൽ കൊടുത്ത വർക്ക്. മുന്താണിയിൽ ഇങ്ങനെ കൊടുത്തു. പിന്നെ ഈ മുന്താണിക്ക് കൊടുക്കുന്ന വർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈഡിൽ ഇതേപോലെ വർക്ക് കൊടുത്തു, സൈഡ് വർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ എന്ത് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതുക. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഈ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കണ്ടാൽ മനസ്സിലാവില്ല. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡിസൈനാണ്, കാരണം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ഡിസൈനാണ്, ഇത് വേറൊരു ഡിസൈനാണ്, സിമ്പിൾ ഡിസൈനാണ്. ഇത് ക്രോഷ്യയുടെ ബേസ് അറിയുന്നവർക്കൊക്കെ സാരിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ബേസ് ക്രോഷ്യ അറിയെങ്കിലും സാരിയിലേക്കൊന്നും ആരും വർക്ക് ചെയ്യില്ല. അപ്പം നമുക്ക് പിന്നെ ചില സാരിയൊക്കെ വാങ്ങിയിട്ട് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഉടുക്കാതെ വെക്കും. അപ്പോൾ അങ്ങനെയുള്ള സാരിയിൽ നമുക്ക് ക്രോഷ്യ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയൊരു മോഡലുമായി അത് ഉടുക്കുമ്പോൾ വളരെ നല്ലൊരു ലുക്കുമായിരിക്കും. എൻ്റെ ആ നമ്മൾ ഏത് കളറാണോ അതിൽ യൂസ് ചെയ്തത് ആ കളർ ബ്ലൗസ് നമ്മൾ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലൗസിൻ്റെ കൈക്കൊക്കെ കുറച്ച് ചെറിയ ചെറിയൊരു വർക്കൊക്കെ കൊടുക്കുക, ക്രോഷ്യയുടെ വർക്ക് തന്നെ. അതല്ല ക്രോഷ്യ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ ത്രെഡ് വർക്കും കൊടുക്കാം. അപ്പോൾ ക്രോഷ്യ സാരിയിൽ കൊടുത്തുകൊണ്ട് ബ്ലൗസിലും ക്രോഷ്യ തന്നെ കൊടുക്കുമ്പോഴാണ് എൻ്റെ ഭംഗി. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള ഇതാണ് ഡിസൈന്, ഈ ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സാരിയുടെ രണ്ട് മൂന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈയിടെ ആയിട്ട് സാരിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാം, മറ്റുള്ളവർക്കും അത് ഒരു ഉപകാരമാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിലൂടെയൊക്കെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം, കാരണം സാരിയിലിൻ്റെ മെറ്റീരിയൽ നമുക്ക് കടയിൽ നിന്ന് ചെറിയ പൈസ ഒക്കെ കിട്ടും, നല്ല മെറ്റീരിയൽ തന്നെ കിട്ടും. അങ്ങനെ ആ മെറ്റീരിയൽ വാങ്ങിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ക്രോഷ്യയുടെ ഡിസൈനൊക്കെ ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ക്രോഷ്യ ഡിസൈൻ ചെയ്ത് മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം ചെയ്ത് അതിന് നിങ്ങളെ അതിന് വിലയിടാം. വിലയിട്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എത്രയാണോ അതിന് വില കൊടുക്കുന്ന ആ വില അതിലിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത് പിന്നെ ചിലപ്പോൾ ഒരു 3000 സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ 4000 സെയിൽ ചെയ്യുക. എന്തായാലും നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ മെറ്റീരിയലിൻ്റെ പൈസയും നൂലിൻ്റെ പൈസയും കഴിഞ്ഞ് മേക്കിംഗ് ചാർജും ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. നമ്മുടെ എത്ര പൈസയുടെ നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചു അത് പ്ലസ് നൂലിൻ്റെ ചാർജ് ഒക്കെ പ്ലസ് ചെയ്ത് പിന്നെ നമ്മുടെ മേക്കിംഗ് ചാർജ് ഇട്ട് നമുക്ക് സാരി സെയിൽ ചെയ്യാം. ഒരുപാട് ആൾക്കാർക്ക് ക്രോഷ്യയുടെ സാരി ഇഷ്ടമാണ്. അപ്പോൾ ക്രോഷ്യ വർക്ക് നമുക്ക് എല്ലാ സാരിയിലും കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഇതൊരു സിമ്പിൾ കോട്ടൺ സിൽക്ക് സാരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ക്രോഷ്യയുടെ ബോർഡർ വർക്ക് കൊടുക്കുന്നത്. സിമ്പിളാണ് സാരി, അധികം ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ക്രോഷ്യയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ ഈ കളർ ബ്ലൗസ് ഇടാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രോഷ്യ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് സൂചി ഇങ്ങനെ ഇതിൽ സാരിയിലേക്ക് കുത്തിയെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി നേരത്തെ ഒന്ന് കുത്തി വെച്ചായിരുന്നു. അപ്പോൾ അതിലൂടെ ഇത് നേരത്തെ ഒന്ന് കുത്തി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആ സെയിം ഹോളിൽ തന്നെ ഇട്ടിട്ട് ആണ് ഒരു 5 തവണ അല്ലെങ്കിൽ 6 തവണ ഒരേ ഹോളിൽ ഇട്ടിട്ട് എടുക്കുക.
അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയിൻ ഇട്ടിട്ട് ആ ചെയിനിൻ്റെ അകത്തൂടെ ഇടാനാണ് കാണിച്ചത്. പല ഡിസൈനും ഉണ്ട്. അപ്പം നമുക്ക് പിന്നെ എല്ലാ ഡിസൈനും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ്. ഇതാണ് ഇപ്പം സാരിയിൽ എങ്ങനെയാണ് കുത്തിയെടുക്കുന്നത് വെച്ചതാ. ഇത് ഞാൻ ചെയ്തു. അടുത്തത് സാരിയിൽ ഡയറക്റ്റ് നീഡിൽ ഇങ്ങനെ കുത്തി ആ ത്രെഡിനെ ആ ഹോളിൻ്റെ അകത്തേക്കൂടെ ഇങ്ങനെ വലിച്ചെടുക്കണം. വലിച്ചെടുത്തിട്ട് ആദ്യം ഒരു കെട്ടിടും, ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് കെട്ടി. അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ ഇട്ട് വീണ്ടും സെയിം ഹോളിൽ തന്നെ. അപ്പോൾ ആ ഒരേ ഹോളിലാണ് ഇനി ഇട്ടുകൊണ്ടിരിക്കേണ്ടത്. സെയിം ഹോളിലിട്ട് അങ്ങനെ ഒരു 5 അല്ലെങ്കിൽ 6 തവണ ഇടും. ഇത് ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സിൽക്ക് ത്രെഡാണ്. കോട്ടൺ സിൽക്കിൻ്റെ സാരി ആയതുകൊണ്ട് തന്നെ ഞാൻ സിൽക്ക് ത്രെഡ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചത്. നിങ്ങൾ പിന്നെ കോട്ടൻ്റെ സാരിയൊക്കെയാണ് എടുത്ത് പിന്നെ കോട്ടൺ സാരിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു സിൽക്ക് ത്രെഡാണ്. അപ്പോൾ ഇതൊക്കെ കടയിൽ അവൈലബിളാണ്. അപ്പോൾ ഇത് സിൽക്ക് സാരിയാണ്, വാഷബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ത്രെഡ് ഉപയോഗിക്കാം. സിൽക്കിൻ്റെ ത്രെഡ് തന്നെ ഉപയോഗിക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. ഓക്കെ. ഈ കയ്യിൽ ചുറ്റി അതിന് സാരിൻ്റെ ഒരു മിനിമം അകലത്തിൽ, ഒരുപാട് അകലത്തിലും അല്ല, ഈ നമ്മളെടുത്തത് എത്ര വരെ വരുന്നു അത്രയും അകലത്തിൽ. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് അകലം വരുന്നത്. ആ അകലത്തിലെടുത്ത് ഫസ്റ്റത്തേത് ഒരു കെട്ടിട്ട് കൊടുക്കുക. അയ്യാ ഫസ്റ്റത്തേത് കെട്ടിട്ട് കൊടുത്ത് അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ആദ്യം ഒരു കെട്ടിട്ട് കൊടുത്തു, ഇങ്ങനെയാണ് വരുന്നത്, കണ്ട ഇതാണ് വരുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് രണ്ടോ മൂന്നോ ചെയിൻ എടുക്കുക. വേണമെങ്കിൽ 3 ചെയിൻ എടുക്കാം. ഇപ്പോൾ 2 ചെയിൻ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ലോ. 2 ചെയിൻ എടുത്തിട്ട് ആ സെയിം ആദ്യം നമ്മൾ എടുത്ത് അതേ ഹോളിലിട്ട് ഡബിൾ ക്രോഷിയാണ് ചെയ്യുക. അങ്ങനെ ഒരു 5 തവണ അല്ലെങ്കിൽ 6 തവണ ഇടണം. സെയിം ഹോളിൽ തന്നെ ഒരു 5-6 തവണയിട്ട് പിന്നെ ഒരു ചെയിനും കൂടി എടുത്ത് സാരിയിലേക്ക് ഡയറക്റ്റ് കുത്തി ത്രെഡിനെ വലിച്ചെടുത്ത് ഇതുപോലെ കെട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിച്ച് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ഒന്ന് 2 3 4 5 തവണ എടുത്താൽ മതി. അതിൻ്റെ ആ ഒരു അകലം നോക്കി ഒരു എത്രത്തോളം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അകലത്തിൽ നമ്മളെടുക്കാം. ഒരുപാട് കടത്തി ഇടരുത്, അതിൻ്റെ ആ ഒരു അകലത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം എല്ലാം അതേപോലെ തന്നെ ഒരേ അകലത്തിൽ ചെയ്യും വേണം. ഇങ്ങനെയാണ് സാരി കുടുങ്ങിപ്പോയി. അപ്പം ഇങ്ങനെ എടുത്തു, 2 ചെയിൻ ഇട്ടു. ആ ഹോളിൽ തന്നെ 1 2 3 4 5 5 തവണ എടുത്ത് അവിടെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒരു കെട്ടി പിന്നെ 2 ചെയിൻ എടുത്തു
പിന്നെ ഒരു സ്ഥലത്ത് നാലും പിന്നൊരു സ്ഥലത്ത് അഞ്ച് പിന്നൊരു സ്ഥലത്ത് ആറ് അങ്ങനെ എടുക്കരുത്. എടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എപ്പോഴും എടുക്കുമ്പോഴും ഒരുപോലെ തന്നെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചൈൻ ഇട്ടതിന് ശേഷമാണ് നമ്മളെടുത്ത് ഇതിലേക്ക് സാരിയിലേക്ക് കുത്തുന്നത്. സാരിയിലേക്ക് കുത്തി നൂലിനെ ആ ഹോളിലൂടെ ആ കുത്തിയ ഹോളിലൂടെ എടുത്തു ടൈറ്റാക്കിയിട്ട് ഒരു കെട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ചൈന് കൊടുത്തു, രണ്ട് ചൈന് കൊടുത്ത് വേണമെങ്കിൽ മൂന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല, അത് ഒരു അകലം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ അകലത്തിലാണ് പിന്നെ ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. രണ്ടോട്ട് എടുത്ത് വെച്ച് രണ്ടെണ്ണത്തിൻ്റെ വെളിയിലേക്ക് എടുത്ത് പിന്നെ അടുത്തത്. സാരിയിൽ കുത്തിയെടുത്തു, രണ്ട് ചൈൻ എടുത്തു, പിന്നെ സാരിൻ്റെ ഉള്ളിൽ കൂടെ അതേ ഹോളിലേക്ക് കൂടെ വലിച്ചെടുത്തു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, എന്നിട്ടൊരു ചൈനും കൊടുത്ത് പിന്നെ അടുത്തത് വീണ്ടും ആ ഒരു അകലത്തിൽ തന്നെ കുത്തിയെടുത്ത് അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു. പിന്നെ ഒരു രണ്ട് ചൈൻ എടുത്തു. അവിടുന്ന് വീണ്ടും സെയിം അഞ്ച് തവണ ആ ഹോളിലിട്ടിട്ട് എടുക്കുക. ഇവിടെ പിന്നെ ഈ ബോർഡറിൽ മുഴുവനും ഒരേ ഡിസൈനാണ് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു ലൈൻ ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ സെയിം ഡിസൈൻ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ലെയർ വരുമ്പോഴേ ഡിസൈൻ മാറുള്ളൂ. വീണ്ടും സാരിയിൽ കുത്തി നീഡിൽ ത്രെഡിനെ ആ ഹോളിലൂടെ ഇങ്ങനെ വലിച്ചെടുത്തു. വലിച്ചെടുത്തിട്ട് ഇങ്ങനെ കെട്ടിട്ടു. അപ്പോഴിതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ കെട്ട് കൊടുത്തു കെട്ടുകൊടുത്ത് കെട്ടുകൊടുത്ത് രണ്ട് ചൈനും ഇട്ടതിന് ശേഷം അതേ സെയിം ഹോളിലൂടെ പറഞ്ഞു അഞ്ച് തവണ. അഞ്ചാണെങ്കിൽ അഞ്ച്, നാലാണെങ്കിൽ നാല്, അതല്ലെങ്കിൽ ആറ്. നിങ്ങളുടെ ത്രെഡിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇത് വളരെ നേരിയ ത്രെഡാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ അഞ്ച് തവണ എടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നാല് തവണ എടുത്താൽ മതി ആവും. കുറച്ച് കട്ടികൂടിയ ത്രെഡാണെങ്കിൽ, കട്ടികൂടിയ ത്രെഡാണെങ്കിൽ നാല് തവണ എടുത്താൽ മതി. ഇത് സാരി കോട്ടൺ സിൽക്ക് സാരിയാണ്. പിന്നെ ആ കോട്ടൺ സിൽക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡും അതേപോലെ സിൽക്ക് ത്രെഡാണ്. സിൽക്കിൻ്റെ ത്രെഡ് വെക്കാം, കാരണം ഇത് സിൽക്ക് സാരി ആകുമ്പോൾ നമ്മൾ സിൽക്ക് ത്രെഡിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ബ്രൈഡൽ സാരിയൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള സാരി തന്നെയാണ്, പക്ഷേ ഫോട്ടോയിൽ കുറച്ച് ലുക്ക് കുറവാണ്. അപ്പോൾ സിമ്പിൾ സാരിയാണ്, അധികം മുന്താണിക്കൊന്നും വർക്കേ ഇല്ല. പ്ലെയിൻ സാരിയാണ്, ഒന്നും വർക്കില്ലാത്ത ഒരു പ്ലെയിൻ സിമ്പിൾ സാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ക്രോഷ്യ ബോർഡറിനെ കൊടുക്കുന്നത്. കാരണം നല്ല വർക്കുള്ള സാരിക്കൊന്നും നമ്മൾ ക്രോഷ്യ വർക്ക് കോട്ടൺ സിൽക്ക് സാരിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കോട്ടൺ സാരിക്കൊക്കെ വർക്ക് ഉണ്ടെങ്കിലും കൊടുക്കാം, നല്ല നല്ല രസം ഉണ്ടാവും. പിന്നെ കോട്ടൺ സാരിയിലൊക്കെ നമ്മൾ പിന്നെ ഇത് ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ സാറ്റൻ്റെ സാരി,
അങ്ങനെ മറ്റ് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് അതിലൊക്കെ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് പ്ലെയിനായിട്ടുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരി ആയതുകൊണ്ടാണ് ഞാനിതിൽ പിന്നെ ക്രോഷ്യ കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്, ഇനി ഉടുത്ത് കഴിയുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ റെഡ് ബ്ലൗസ് ഇടും, റെഡ് ബ്ലൗസ് ഇട്ടിട്ട് ഇത് ഉപയോഗിക്കും, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. സാരീൻ്റെ ലുക്കേ മാറും, നമ്മൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സാരിയുടെ ലുക്കേ മാറും. അതിനൊക്കെ പിന്നെ ക്രോഷ്യ ചെയ്ത സാരിക്കൊക്കെ നല്ല വിലയുമാണ്, പിന്നെ ചെറിയ പൈസക്ക് ഒന്നും കിട്ടില്ല. അപ്പം നമുക്ക് തന്നെ ക്രോഷ്യ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും, ഇപ്പം ചിലവരൊക്കെ ടൗണിലൊക്കെ നിൽക്കുന്നവർക്ക് ക്രോഷ്യ ചെയ്ത് ഇതുപോലെ പഠിച്ച് സാരിയിൽ ക്രോഷ്യ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും. ഒരു ചൈൻ എടുത്തു, സാരിയിലും എടുത്തു, വീണ്ടും അതേപോലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച്. വെട്ടേ സാരിയിൽ കുത്തിയെടുത്തു, റെഡിന് എൻ്റെ അകത്തൂടെ വലിച്ചെടുത്തു, വീണ്ടും സെയിം ഹോളിലൂടെ ത്രെഡിനെ വലിച്ച് അതിലൂടെ എടുക്കണം. ഇതാണ് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നീഡിൽ ഡയറക്റ്റ് തുണിയിലേക്ക് സാരിയിലേക്ക് കുത്തിയിട്ട് ആ ത്രെഡിനെ ആ ഹോളിലൂടെ വലിച്ചെടുക്കണം. അതാണ് ബുദ്ധിമുട്ട്. ചെയ്ത് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് സാരിയിലേക്ക് ചെയ്യണ്ട, ഒരു തുണിയിൽ ചെയ്ത് ഒരു പിന്നെ ആ തുണിയുടെ ബോർഡർ ഇങ്ങനെ സൈഡിൽ ചെറിയൊരു ടവൽ എടുത്ത് ആ ടവലിൻ്റെ ബോർഡറിൽ ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ സാരിയിലേക്ക് ചെയ്താൽ മതി. ഇതില്ലെങ്കിൽ അറിയാതെ ഫസ്റ്റ് തന്നെ നിങ്ങൾ സാരിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അപ്പോൾ സാരി കീറിപ്പോവും. അപ്പോൾ ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം ഒരു ടവലിൽ ചെയ്ത് പഠിക്കുക, ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സാരിയിലേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പിന്നെ ഇത് ഈസി ആയിട്ട് എനിക്ക് സാരി കീറിപ്പോവുന്നില്ല, ഞാൻ ആ ഒരു ഹോളിൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഹോളിൽ ഇടാതെ തന്നെ ഒരു ചെയിൻ എടുത്തിട്ട്, അതിലാകുമ്പം അധികം ഇതിൽ ഒരേ ഹോളിൽ കുറേ തവണ കുത്തി എടുക്കണ്ട, ചെയിൻ എടുത്ത് ചെയിനിൽ ചെയ്യുന്ന ഒരു പിന്നെ സാരി ഡിസൈൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പഠിക്കുക, അതിൽ വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഒരുപാട് ഡിസൈൻ ഉണ്ട്, ഞാൻ ഓരോ ദിവസവും ഓരോ ഡിസൈനുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ എത്തിക്കും. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ടും വാച്ച് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഇത് സെയിം ഡിസൈൻ തന്നെയാണ് ഇത് കംപ്ലീറ്റ്. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, അപ്പോൾ ഞാൻ ഈ സാരിയിൽ രണ്ട് വശവും ചെയ്യുന്നുണ്ട്. രണ്ട് വശം എന്ന് പറഞ്ഞാൽ താഴെ കംപ്ലീറ്റ് ചെയ്തു, മുന്താണി ചെയ്തു, പിന്നെ ഇവിടെ ഉള്ളത് മുകൾ വശം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ട, കാരണം നമുക്ക് ഇവിടെ ചുറ്റുന്ന ഭാഗം മാത്രമേ ചെയ്യണ്ടൂ. അപ്പം അത്രയും ബാക്കി ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റാണ്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് നിറയെ ഇതേപോലെ ചെയ്യാം. ഒരേ ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ആവുന്നവരെ കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ ഗൈസ്,
അപ്പോൾ ഇനി ഓരോ പുതിയ പുതിയ ഡിസൈനുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ വീഡിയോയും വാച്ച് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയ അടുത്ത് തന്നെ കാണാം. പുതിയ വീഡിയോ ആയിട്ട്, പുതിയ നല്ലൊരു ട്യൂട്ടോറിയൽ ക്ലാസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.